സമയം നിങ്ങൾ അറിഞ്ഞോ? ആഹാ, അപ്പൊ ഞങ്ങളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നീ ഇത്രയും വേല ലഭിച്ചിട്ടുള്ളൂ അല്ലേ? ഞങ്ങളുടെ എന്ത് കാര്യത്തിനും കൂടെ നിന്നിട്ടുള്ളവനല്ലടാ നീ. ശരത്തിന് ഒരു പ്രശ്നം വന്നപ്പോ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നു. എന്നിട്ട് അവൾ അവനെ അവോയ്ഡ് ചെയ്ത് പോയപ്പോ നീ നിന്റെ സ്വന്തം ചെലവിൽ അവനെ ദുബായിക്ക് വിട്ടു. എന്നിട്ട് നിനക്കൊരു പ്രശ്നം വന്നപ്പോ ഞങ്ങൾ കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കണം അല്ലേ? ക്ലോസ് ഫ്രണ്ട്സ് എന്നല്ലടാ പറയാറുള്ളത് നീ. ക്ലോസ് ഫ്രണ്ട്സ് എന്ന് എനിക്കൊന്നുമില്ലടാ. എന്താടാ എന്താ അളിയാ നിന്റെ മനസ്സിന് നോക്കുന്ന പ്രശ്നം? നിനക്ക് ഞാനില്ലടാ, നിനക്ക് ഞാൻ ജീവൻ തരില്ല അളിയാ. പറ അളിയാ, ഇവരൊക്കെ പറയുന്നത് നീ കേൾക്കുന്നില്ലടാ. ഞങ്ങളെ ഒളിപ്പിച്ചതൊക്കെ ഇനിയും നിനക്ക് പറ്റുമോ? നീ ഒരു കേസ് ബിയറും കൂടെ വാങ്ങിട്ടോ. ഇനി നിന്നെ കുടിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇല്ല വേണ്ട. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് എന്തെങ്കിലും വാല്യൂ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ നീ പറയണം. പറയാം, പക്ഷേ ഇക്കാര്യത്തിൽ നിങ്ങൾ ഒരു തരത്തിലും പ്രതികരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പു തരണം. ഇതെന്റെ ലൈഫിനെ ബാധിക്കുന്ന മാറ്ററാ, അതുകൊണ്ട് എന്നെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയാം. സത്യജി, എന്റെ വാക്കിനപ്പുറം നിങ്ങൾ പ്രവർത്തിക്കരുത്. ഇല്ലടാ. ഇല്ല, ശ്രീയും ജാനകിയും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചു. അന്ന് ഞാൻ പറഞ്ഞില്ല ഒന്നിനെ ചതിക്കൂന്ന്? ഇപ്പൊ എന്തായി? ഞങ്ങൾക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഇത് നടക്കില്ല.